ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ജാർ കേക്ക് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു ചോക്ലേറ്റ് ജാർ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതൊരു 250 ml ജാറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ജാറിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് മൂന്നാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. മുമ്പ് മോള് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്തായാലും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഈ ഒരു കുപ്പിയുടെ ഒരു ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് ആ ഒരു ഷേപ്പിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു ഫസ്റ്റ് പീസ് എടുത്തിട്ട് നമുക്ക് കുപ്പിയുടെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആണെങ്കിൽ പൊട്ടാണ്ട് സുഖമായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും. അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല, നമ്മൾ ഈസി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല പോലെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലൊരു ഇതെടുത്തിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ടും ചെയ്ത് കൊടുക്കാം. നല്ല പോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു കേക്ക് നല്ല നന്നായിട്ട് വെറ്റിയണം കേട്ടോ. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഇവിടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഗനാഷും ചേർത്തിട്ടാണ് വിപ്പിംഗ് ക്രീം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മൾ വൈറ്റ് വിപ്പിംഗ് ക്രീം ആണെങ്കിലും ചെയ്യാം കേട്ടോ. ഇത് ഗനാഷാണ്. ഒരു കപ്പ് ഫ്രഷ് മിൽക്ക് ഫ്രഷ് ക്രീമിൽ നമ്മൾ ഒരു കപ്പ് ചോക്ലേറ്റും കൂടി ഉരുക്കിയെടുത്തതാണ്. ഇത് രണ്ടും കൂടിയിട്ട് ഉരുക്കിയെടുത്തിട്ടാണ് നമ്മൾ ഇതുപോലെ ഗനാഷ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇതിപ്പോൾ നമ്മുടെ ഗനാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ചോക്കോ ചിപ്സാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ഇതിൻ്റെ ഇടയിലൊന്ന് കടിക്കാനായിട്ട്. നമ്മൾ ചോക്കോ ചിപ്സ് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ചോക്ലേറ്റ് ചീകി ഇട്ടാലും മതി കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്താൽ മതി. ഇനി നട്ട്സ് ഇടണമെങ്കിൽ അങ്ങനെ ഇടുകയും ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു വെറൈറ്റി ആയിട്ട് നമ്മളൊരു ക്രഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സ്ട്രോബെറിയുടെ ക്രഷാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അടുത്ത ലെയർ വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു ക്രഷ് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ ചേർത്ത് കൊടുക്കാം. അല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തൊരു പീസും കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. അതായത് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഷുഗർ സിറപ്പ് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഷുഗർ സിറപ്പ് നല്ലപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല ക്രീമി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കാനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ നമ്മൾ ഒട്ടും വിശക്ക് കാണിക്കാണ്ട് നമ്മൾ ഷുഗർ സിറപ്പ് നല്ലപോലെ ചേർത്ത് കൊടുക്കാം. അത് ആ ഷുഗർ സിറപ്പിൽ നമുക്ക് കുറച്ച് കോഫി പൗഡർ കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും വിപ്പിംഗ് ക്രീം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗനാഷ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ ചോക്ലേറ്റ് ചിപ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ജാർ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാ ഫ്ലേവറിലും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസിയാണ്. ഡെക്കറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ ക്രീമി ആയിട്ട് നമുക്ക് സ്പൂൺ വെച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഈ ഒരു കേക്ക് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കൊച്ചുകുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസിയാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കേക്കാണ് ജാർ കേക്ക്. ഇനി അടുത്ത കേക്ക് കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണിത്. ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ഇതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ വെറ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ആകുമ്പോൾ നമ്മൾ നല്ലപോലെ ചോക്ലേറ്റിൻ്റെ ചിപ്സും അതുപോലെ തന്നെ ഗനാഷൊക്കെ നല്ലപോലെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഈ ഒരു ക്രഷ് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പുളിപ്പൊരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ കൂടി ചേർക്കുമ്പോൾ നല്ല ഇഷ്ടമായി ായിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ റെസിപ്പി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി പോലെ തന്നെ നമുക്ക് എല്ലാ കേക്കും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. റെഡ് വെൽവെറ്റ് ആയാലും ബട്ടർ സ്കോച്ച് ആയാലും ഏതൊരു ഫ്ലേവറും നമുക്ക് ഈസി ആയിട്ട് ജാറിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇനി അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ രണ്ട് ജാർ കേക്കും റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.